ഇന്നത്തെ നമ്മുടെ വിഷയം, മഴയൊക്കെ മാറിയിട്ട് നല്ല ചൂട് തുടങ്ങിയിരിക്കുകയാണ്. പൊതുവേ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ അമിതമായ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അമിതമായ ചൂടുണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അമിതമായ ചൂട് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവർക്ക് ഈ സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെടുക, അതായത് ചെറിയൊന്ന് നടക്കാൻ പോയാൽ പോലും പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പോകുന്ന പോലെ ഒരവസ്ഥ, ചെറിയ ചെസ്റ്റ് പെയിൻ തോന്നുക, അതിനോടൊപ്പം എന്താണ് ഒരു കൺഫ്യൂഷന്. കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തു ചെയ്തു ഏതു ചെയ്തു എന്നറിയാത്ത ഒരവസ്ഥ. അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കുറയുന്നത് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നത് എന്താണ്, നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഒരവസ്ഥ. അതായത് തലകറക്കം, അല്ലെങ്കിൽ നല്ല തലചുറ്റൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് കിടക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണിൽ ഇരുട്ട് കയറി തലചുറ്റി അങ്ങ് കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് കാണുന്നത് ഇന്ന് ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതായത് നമ്മൾക്ക് പൾസ് കുറയുക. അപ്പം ഇങ്ങനെ വരുമ്പോൾ സാധാരണ എന്നിട്ട് എന്താണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 60 to 100 ആണ് കണക്കാക്കുന്നത്. ആവറേജ് ഒരു 75 ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിൽ താഴേക്ക് പോകുമ്പോൾ, അതായത് 50 താഴേക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് പതുക്കെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്, അത് കുഴഞ്ഞു വീഴുന്ന സിങ്കോപ്പി പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രത്യേകിച്ച് ആൾക്കാർ ഇത് നോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ അമിത ക്ഷീണം പറയുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഇത്തരം ഒരവസ്ഥയുണ്ടെന്ന് നമ്മളോട് പറയും. അപ്പോൾ ഇത്തരം അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്രാഡികാർഡിയ, അതായത് സിനസ് അർത്തീമ. ഇതൊരു ടൈപ്പ് ഓഫ് അർത്തീമയാണ്. അപ്പം ഇതിലെന്താണ്, ഈ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥ. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം, ഈ പമ്പിങ്ങിൻ്റെ ഒരു ശക്തി കുറഞ്ഞിട്ട് വേണ്ട തരത്തിൽ ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും ഒന്നും പ്രോപ്പറായിട്ടല്ല ഓർഗൻസിലും എത്തത്തില്ല. നമുക്ക് അതിൻ്റേതായ ഒരു വിഷമാവസ്ഥ ഉണ്ടാകും, ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. ഓക്സിജൻ നന്നായിട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ നമ്മളുടെ ആരോഗ്യം താളം തെറ്റുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്താൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നും നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല. അപ്പോൾ നമ്മുടെ വിഷയം ബ്രാഡികാർഡിയയാണ്. അപ്പോൾ ആവറേജ് 75 to 80 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 50 താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പം സാധാരണ ഈ ആവറേജ് പറഞ്ഞെങ്കിലും ചില ആൾക്കാരിൽ കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ വലിയ വിഷമമില്ല. കാരണം അവരുടെ ഒരു ഹാർട്ട് റേറ്റിൻ്റെ പാറ്റേൺ അങ്ങനെയായിരിക്കും. ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ ചെറിയ ആൾട്ടറേഷൻ നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ 50 താഴേക്ക് പോയി ഇത്തരം സിംറ്റംസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ഹാർട്ടിലുണ്ടാകുന്ന പല ചേഞ്ചസും ആണ്. അത് നമുക്ക് പല ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ മൂലമുണ്ടാകും. റൂമാറ്റിക് ഫീവർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാം. ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ് മൂലം ഉണ്ടാകാം. നമ്മുടെ ഈ ഹാർട്ട് റേറ്റിനെ നോർമലാക്കി നിർത്താൻ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് തന്നെ നമ്മുടെ ഹാർട്ടിനുള്ളിലുണ്ട്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഈ മുകളിലെ അറയിലുള്ള SA നോഡിൽ നിന്നുമാണ്. അവിടെ നിന്നും അത് കണ്ടക്റ്റിംഗ് സിസ്റ്റം വഴി താഴെയുള്ള ചേമ്പറിലെത്തി, അതായത് പമ്പിങ് ചേമ്പറിലെത്തിയിട്ടാണ് ഈ ഹാർട്ട് റേറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഹാർട്ടിന് ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ താളം തെറ്റൽ തുടങ്ങും. അതായത് ചിലപ്പം ചില ആൾക്കാരിൽ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് കൂടി വരാം, അത് ടാക്കിക്കാർഡിയ പോലുള്ള കണ്ടീഷൻ. അത് വളരെ താഴേക്ക് വരുമ്പോഴാണ് ഈ ബ്രാഡികാർഡിയ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ SA നോഡിനുണ്ടാകുന്ന ഡിസ്ഫങ്ഷൻ, അതായത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഒറിജിനലിൽ തന്നെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതുമൂലം ഇങ്ങനെ സംഭവിക്കാം. പിന്നെ പലതരം ഇൻഫെക്ഷൻസ്, നമ്മുടെ ബോഡിയെ ബാധിക്കുന്ന പല ഇൻഫെക്ഷൻസും ഇതിന് കാരണമാകാറുണ്ട്. അതുപോലെ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഇംബാലൻസ് അതിൻ്റെ നോർമൽ ലെവലിൽ ഉണ്ടാകുന്ന ഓൾട്ടറേഷന് ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. അത് പിന്നെ തൈറോയിഡിനെ ബാധിക്കുന്ന ഹൈപ്പോ തൈറോയിഡിസം, അതും ഹാർട്ട് റേറ്റിനെ നന്നായിട്ട് മാറ്റുന്നുണ്ട്. ചില കേസസിലത് ഹൈപ്പർ തൈറോയിഡിസത്തിലത് ടാക്കിക്കാർഡി ഉണ്ടാക്കുന്നു, ഹൈപ്പോ തൈറോയിഡിസത്തിലത് ഇതുപോലെ ബ്രാഡികാർഡി ഉണ്ടാക്കുന്നു. അപ്പോൾ എന്തു തന്നെയായാലും ഇത്തരം കാരണങ്ങളാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നതാണ്. പിന്നെ ഫിസിയോളജിക്കൽ കോസായിട്ട് വരുന്ന ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ അപ്പം നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇല്ലാത്ത ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ബ്ലഡ് പൊതുവേ കുറയുന്നു. അതിനെ തുടർന്ന് അവർക്ക് എന്താണ് ഹാർട്ട് റേറ്റിലും വ്യത്യാസം സംഭവിക്കാവുന്നതാണ്. തലചുറ്റി മറിഞ്ഞു വീഴുന്നു.
പൾസൊക്കെ കുറഞ്ഞിട്ട്. മറ്റൊരു പ്രധാന കാരണമാണ് കണ്ടിനിറ്റൽ ഹാർട്ട് ഡിസീസ്. ജന്മനാ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന ചില ഡിഫെക്ട്സ് ഹാർട്ട് റേറ്റ് കുറയാൻ കാരണമാകുന്നു. അതുപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് പലതരത്തിൽ ഈ ഹാർട്ട് റേറ്റ് കുറയാനും കൂടാനും കാരണമാകുന്നുണ്ട്. പിന്നെ തൈറോയിഡിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം വന്ന ഹാർട്ട് റേറ്റ് താഴേക്ക് പോകും. അതുപോലെ സ്ട്രോങ് മെഡിക്കേഷൻസ്, ചില ആൾക്കാർ ബീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഹാർട്ട് റേറ്റ് ചിലർക്ക് അത് താഴേക്ക് പോകാനുള്ള കാരണമാകുന്നുണ്ട്. പിന്നെ ആൽക്കഹോള്, അതുപോലെ സ്മോക്കിങ്, ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈല്, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് വാങ്ങി കഴിക്കുന്നവരിൽ എണ്ണയും കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ട് അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഈ ഹാർട്ട് റേറ്റ് താഴേക്ക് പോകാറുണ്ട്. എസ് എ നോഡിലുള്ള ചില ഡിസ്ഫങ്ഷൻസ്, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുണ്ടാകുന്ന ഒരു വേരിയേഷനല്ലേ ഇത്. അപ്പോൾ ആ എസ് എ നോഡിൻ്റെ ഫങ്ഷൻ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഹാർട്ട് റേറ്റ് കുറയാൻ കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് ബ്രാഡികാർഡി എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു വീണ് കൊണ്ടുപോകുന്ന ഒരവസരത്തിൽ, അല്ലെങ്കിൽ അമിതമായ ക്ഷീണം തട്ടി നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൺസൾട്ടേഷന് പോകുമ്പോൾ ഡോക്ടർക്ക് നോക്കുമ്പോൾ തന്നെ ബ്രാഡികാർഡിയം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൺഫേം ചെയ്യാനായിട്ട് പല ടെസ്റ്റുകളുണ്ട്. ഇ സി ജിയുടെ ഒരു ടെസ്റ്റ് എടുക്കുന്നു, എന്തുകൊണ്ടാണെന്നൊക്കെ അറിയണ്ടേ അതിന്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ ഹോൾട്ടർ മോണിറ്ററുണ്ട്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് നമ്മളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് വിടുന്നു. അത് നമ്മൾ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അല്ല ഒരു ദിവസമോ ഒക്കെ നോക്കിയ ശേഷം അത് അസസ് ചെയ്ത ശേഷമാണ് അതിൻ്റെ ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇവൻ്റ് റെക്കോർഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്, എക്സസൈസിങ് ടെസ്റ്റുകളുണ്ട്. അത് നോക്കിയിട്ട് അത് ആ സ്ട്രെസ് കൊണ്ടാണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനുള്ള ടെസ്റ്റാണത്. അത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് സ്റ്റഡി, അതായത് സ്ലീപ്പ് അപ്പീനിയ മൂലം നമുക്ക് ഇത്തരം ബ്രാഡികാർഡിയ ഉണ്ടാകാറുണ്ട്, അതിൻ്റെ ടെസ്റ്റുണ്ട്. അപ്പം ഡോക്ടറാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇന്നതാണ് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടെസ്റ്റാണ് ഈ പേഷ്യൻറ്റിന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത് കൺഫേം ആക്കും, ഇന്നത് കൊണ്ടാണ് ഈ കാരണമാണ് എന്നുള്ളത്. ഇനി നമുക്ക് ബ്രാഡികാർഡിയയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടിക്കടി ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഫെയിൻറ്റിങ് ഉണ്ടാവുകയാണെങ്കിൽ സിങ്കോപ്പി ഉണ്ടാകുന്ന ഒരവസ്ഥ, അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൈഡിൽ പോകുന്ന വാഹനത്തിൻ്റെ കീഴിലേക്ക് വീഴാനും അപകടം ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ തന്നെയല്ല, എപ്പോഴും ഇങ്ങനെ ഹാർട്ട് റേറ്റ് കുറഞ്ഞിരുന്ന് എപ്പോഴും അമിതമായ ക്ഷീണം അനുഭവപ്പെടുക, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ ഹാർട്ട് ഫെയിലുവർ, അതുപോലെ തന്നെ സഡൻ ഡെത്ത്, അതായത് ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് മരിക്കാനുള്ള ഒരു കാരണമാകാം അത്. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കോസേറ്റീവ് ഫാക്ടർ എന്താണോ അല്ലെ ട്രിഗറിങ് ഫാക്ടർ എന്താണോ അതിനെ കൺട്രോൾ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നെ ബി പി എ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് നോർമലാക്കി നിർത്താൻ ശ്രദ്ധിക്കണം. പക്ഷേ അത് കുറയ്ക്കാൻ വേണ്ടിയതാണ്, ഹാർഡായിട്ടുള്ള എക്സസൈസ് ചൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കോർട്ടിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് വീണ്ടും ഹൃദയത്തിൻ്റെ താളം കൂടുതൽ തെറ്റിക്കാനും അതിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനും കാരണമാകും. അപ്പോൾ ലൈറ്റായിട്ടുള്ള എക്സസൈസ്, ആ ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അത് ആ തരത്തിലുള്ള ഒരു എക്സസൈസ് ചൂസ് ചെയ്ത് അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മെഡിറ്റേഷനും യോഗയും നല്ലതാണ്. അതുപോലെ തന്നെ സ്ട്രോങ് മെഡിക്കേഷൻ വരുന്ന അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് വരുന്നതാണെങ്കിൽ ഡോക്ടറുടെ ഒപ്പീനിയൻ പ്രകാരം അതിലൊരു ചേഞ്ച് വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ, അങ്ങനെയൊക്കെയുള്ള ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ളവരൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ പലരിലും തലചുറ്റൽ ഉണ്ടാകാറുണ്ട്, അതുപോലെ പൾസ് റേറ്റ് താഴേക്ക് പോകാറുണ്ട്. അവരതിന് പ്രോപ്പറായിട്ടുള്ള ഫുഡ് എടുക്കുക തന്നെയാണ് വേണ്ടത്. അതായത് ഓയിലും ഉപ്പുമൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഏറെയുള്ള ഫുഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ള ആൾക്കാർ, അതായത് സ്ട്രെസ്സും ആങ്സൈറ്റിയും മൂലം ബ്രാഡികാർഡിയ വരുന്നത് തീർച്ചയായിട്ടും അതൊഴിവാക്കാൻ പറ്റിയ മെഡിറ്റേഷനോ യോഗ മുറകളൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാർ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതൊരു പോസിറ്റീവ് ഫാക്ടർ അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയാൽ മാത്രമേ ഈ ഹാർട്ട് റേറ്റ് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ.
പിന്നെ നമ്മൾ ഏത് പ്രവർത്തികൾ ചെയ്യും, അത് നോർമലായിട്ടുള്ള ആൾക്കാരായാലും ശരി, ഹാർട്ടിൻ്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് 100,000 തവണ മിടിക്കുന്ന ഹൃദയം ഒരു ദിവസം, അതായത് ലിറ്റർ കണക്കിന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയം, നമുക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളേത് പ്രവർത്തിയും സ്പീഡിൽ ചെയ്യുമ്പോൾ, ഇത് ഫുഡ് കഴിക്കുന്നത് പോലും ചിലർ ധൃതിയിൽ വരി ഇങ്ങ് വിഴുങ്ങുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഓടുന്നു, പെട്ടെന്ന് അത് ചെയ്തു തീർക്കുന്നു, അങ്ങ് ആകെ ഒരു ബഹളമാകുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ അത് ബാധിക്കും, ഹാർട്ടിൻ്റെ പ്രവൃത്തികളെ അത് ബാധിക്കും, മൊത്തത്തിൽ അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അത്. ഇതിനോടൊപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്റ്റ് കൊടുക്കുക, അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക. അത് ഹാർട്ടിനെയും നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി ഇങ്ങനെ ബ്രാഡികാർഡിയ വന്നു കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെ കുറഞ്ഞു പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, നേരത്തെ തന്നെ മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ കോസ് തിരിച്ചറിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അത് ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലുമൊക്കെ മാറ്റി സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതിനോടൊപ്പം വേണമെങ്കിൽ ലൈറ്റായിട്ടുള്ള മെഡിസിനും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഹാർട്ട് റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. നെക്സ്റ്റ് വ്ളോഗ്.